हाय प्रिय സുഹൃത്തുക്കളെ, ഞാൻ ഇവിടെ ഇന്ന് തയ്യാറാക്കുന്നത് പച്ചമാങ്ങ ജ്യൂസ് ആണ്. അതിനു വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒരു പച്ചമാങ്ങ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 7 സ്പൂൺ പഞ്ചസാര ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളക്, പകുതി പീസ് നാരങ്ങ, ഒരു നാരങ്ങയുടെ പകുതി. നമുക്ക് ജ്യൂസ് അടിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയാം. ഈ മാങ്ങ കട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. പഞ്ചസാര ഞാൻ എടുത്തു വെച്ചിരുന്ന പഞ്ചസാരയും അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒരു പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ പകുതി നാരങ്ങയും അതിലേക്ക് ഇട്ട് കൊടുക്കണം. നാരങ്ങയുടെ തോട് എടുക്കാതെയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. കശപ്പും കമർപ്പും ഒന്നും ഉണ്ടാകത്തില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ സൈഡിലായിട്ട് കുരു വരും, ആ കുരുവിനെടുത്തും കളയണം. നമുക്കിനി ഈ മാങ്ങ കട്ട് ചെയ്യാം. ഞാൻ മാങ്ങ ഇവിടെ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വിളഞ്ഞ മാങ്ങയാണ് എടുത്തത്, നല്ല അധികം വിളയാത്ത മാങ്ങ എടുക്കരുത്. ഒരു പച്ചമുളകും നമുക്ക് അതിലേക്കിട്ട് ഈ നാരങ്ങ അതിലേക്കിട്ട് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന മാങ്ങ നമുക്ക് മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എടുത്തു വെച്ചിരുന്ന ഒരു പച്ചമുളക് അതും കൂടെ ഇട്ട് കൊടുക്കാം. പകുതി നമ്മൾ മുറിച്ചു വെച്ചത് നാരങ്ങ. ഈ നാരങ്ങയുടെ കുരു ഇവിടെ നടുക്കിരിക്കുക, അതിനകത്ത് കളഞ്ഞിട്ടാണ് ഇതിലിടാൻ. തോടോടുകൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ഇടാം. കശപ്പൊന്നും കാണത്തില്ല, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കണം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ആവശ്യത്തിന് ഇവിടെ എടുത്തു വെച്ചിരുന്ന പഞ്ചസാര, ഞാനിതിവിടെ ഒരു 7 സ്പൂൺ പഞ്ചസാര ഇട്ടു. നിങ്ങൾക്ക് ആവശ്യത്തിന് മധുരം ചേർക്കാം. മധുരം കുറച്ച് ആവശ്യമുള്ളവർക്ക് മധുരം കുറച്ച് ചേർക്കാം, കൂടുതൽ മധുരം ആവശ്യമുള്ളവർക്ക് കൂടുതൽ മധുരം ചേർക്കാം. ഞാനിതിപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. രണ്ടാമത് ബാക്കി വെള്ളം ചേർത്ത് കൊടുക്കാം. മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഞാനിത് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചത്. ഇനി നമുക്ക് ആവശ്യമുള്ള വെള്ളം ഇതിലേക്ക് ചേർക്കാം. രണ്ട് ഗ്ലാസ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഒന്നുകൂടി വീണ്ടും അരച്ചെടുക്കാം. നമ്മുടെ പച്ചമാങ്ങ ജ്യൂസ് മിക്സിയിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ആ ഒരു പച്ചമുളകിൻ്റെ ഒരു ചെറിയ എരിവും നാരങ്ങത്തോടിൻ്റെ ആ ഒരു മണവും മാങ്ങയുടെ ആ ഒരു ടേസ്റ്റും ഒക്കെ കൂടെ ആകുമ്പോൾ നല്ലൊരു വെറൈറ്റിയാണ് ഈ മാംഗോ ജ്യൂസ്. നമുക്കിനി ഇത് ഗ്ലാസ്സിലേക്ക് പകർത്താം. മാംഗോ ജ്യൂസ് അരച്ചു വെച്ചത് മിക്സിയുടെ ജാറിൽ നിന്ന് നേരെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കണം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക.